കാർഷിക ഡിസൈനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് അഡോബി ഇലസ്ട്രേറ്ററിലെ അലൈൻമെൻറ്റിനെ കുറിച്ചാണ് പറയുന്നത്. നമുക്ക് ഈസി ആയിട്ട് ഓരോ ഷേപ്പ്സ് ഒബ്ജക്ട്സ് ഒക്കെ എങ്ങനെ അലൈൻ ചെയ്യാം, അത് എഫക്റ്റീവായിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത്. ഇത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഒരു ഡിസൈൻ എപ്പോഴും വിഷ്വലി ബാലൻസ്ഡ് ആയിരിക്കണം. അതിനുവേണ്ടി നമ്മൾ അലൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ നോക്കേണ്ടി വരും. ഇത് വളരെ എളുപ്പമാണ്. നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ മാസ്റ്റർ ചെയ്യാനായിട്ട് പറ്റും. ഇതിൽ വലിയ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് വീഡിയോ കണ്ട് നോക്കാം. ആദ്യം ഞാനൊരു ക്യാൻവാസ് അല്ലെങ്കിൽ ഒരു ആർട്ട് ബോർഡ് ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാനൊരു റെക്റ്റാങ്കിൾ വരയ്ക്കുകയാണ്. അതിന് ഞാനൊരു ബ്ലാക്ക് കളർ കൊടുത്തു. ഇതിപ്പം ഇതിൻ്റെ സെൻറ്ററിലല്ല ഇരിക്കുന്നത്. അപ്പം ഞാനിത് അലൈൻ ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത്. നമുക്ക് അലൈൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ ഒരു ചെറിയ വിൻഡോ. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിൽ വിൻഡോസിൽ പോയതിന് ശേഷം അലൈൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സെലക്ട് ആയിട്ട് വരും. ആ വിൻഡോ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ വെള്ള ഇതിനെയാണ് ആർട്ട് ബോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആർട്ട് ബോർഡായിട്ട് അലൈൻ ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ ഇവിടെ ഉള്ള ഈ ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യണം. പിന്നെ ഷോ ഓപ്ഷൻസ് കൊടുക്കണം. അപ്പോൾ നമുക്ക് അലൈൻ ടു എന്ന് പറഞ്ഞ ഇവിടെ ഒരു ഇത് കാണാനായിട്ട് സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ നമ്മൾ ആർട്ട് ബോർഡ് എന്നുള്ളത് സെലക്ട് ചെയ്യണം. ഇപ്പോൾ ഞാൻ ഓൾറെഡി ആർട്ട് ബോർഡ് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഞാൻ ആ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ഇതിൽ ഹൊറിസോണ്ടൽ അലൈൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അലൈൻ ഒബ്ജക്ട്സിൻ്റെ താഴെ ഹൊറിസോണ്ടൽ അലൈൻ, അത് കൊടുക്കുമ്പോൾ എനിക്ക് ഹൊറിസോണ്ടൽ സെൻറ്റർ അലൈൻമെൻറ്റാണ് കിട്ടുന്നത്. ഹൊറിസോണ്ടൽ അലൈൻ സെൻറ്റർ എന്നുള്ള ഓപ്ഷനാണ് ഞാനിവിടെ കൊടുത്തത്. ഹൊറിസോണ്ടൽ അലൈൻ ലെഫ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആർട്ട് ബോർഡിൻ്റെ ലെഫ്റ്റിലോട്ട് അലൈൻ ആവും. അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ അലൈൻ റൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആർട്ട് ബോർഡിൻ്റെ റൈറ്റിലേക്കും മാറും. അതുപോലെ തന്നെ ഇവിടെ വെർട്ടിക്കൽ അലൈൻ ഉണ്ട്. വെർട്ടിക്കൽ അലൈൻ ടോപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ടോപ്പിലോട്ടും, വെർട്ടിക്കൽ അലൈൻ സെൻറ്റർ കൊടുത്തു കഴിഞ്ഞാൽ സെൻറ്ററിലോട്ടും, വെർട്ടിക്കൽ അലൈൻ ബോട്ടം കൊടുത്തു കഴിഞ്ഞാൽ ബോട്ടത്തിലോട്ടും പോകും. ഇത് ആർട്ട് ബോർഡുമായിട്ട് നമ്മൾ അലൈൻ ചെയ്യുമ്പോഴാണ്. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന അലൈൻ ടു സെലക്ഷനാണ്. ഞാനിവിടെ മൂന്ന് ബോക്സ് വരച്ചിട്ടുണ്ട്. ഞാൻ എന്നിട്ട് അതിനുശേഷം പല ബോക്സ് പല സ്ഥലത്തേക്ക് മാറ്റിവെച്ചു. അതിനുശേഷം ഞാൻ ഇത് മൂന്നും ഒന്നിച്ച് സെലക്ട് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ചുറ്റും ഒരു ബോക്സ് കാണാം. അതാണ് സെലക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിൽ ഞാൻ അലൈൻ ടു എന്നുള്ളത് സെലക്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്തു. ഇനി അതിനുശേഷം ഞാൻ ഈ അലൈൻ ഒബ്ജക്ട്സിൽ ലെഫ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അലൈൻ ഹൊറിസോണ്ടൽ അലൈൻ ലെഫ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ ഈ സെലക്ഷനുള്ളിൽ, സെലക്ഷൻ ബോക്സിനുള്ളിൽ എല്ലാം ലെഫ്റ്റിലേക്ക് വരുന്നതായിട്ട് കാണാൻ പറ്റും. ഞാനിപ്പോൾ അൺഡു ചെയ്തു. അതിനുശേഷം സെൻറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഈ ബോക്സിൻ്റെ സെൻറ്ററിലോട്ട് എല്ലാം വരും. ഹൊറിസോണ്ടൽ സെൻറ്റർ ആണെങ്കിൽ ഹൊറിസോണ്ടലായിട്ട് സെൻറ്ററിലേക്ക് വരും. അത് ഞാൻ അൺഡു ചെയ്തു. അതുപോലെ തന്നെയാണ് റൈറ്റ്, വെർട്ടിക്കൽ എല്ലാം വരുന്നത്. ഇനി നമുക്ക് നോക്കാൻ പോകുന്നത് ഡിസ്ട്രിബ്യൂട്ട് ഒബ്ജക്ട്സ് ആണ്. അതായത് ഒരു സെലക്ഷനിനുള്ളിൽ അല്ലെങ്കിൽ ഒരു ആർട്ട് ബോർഡിൽ ഒബ്ജക്ട്സിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനാണ്, അതായത് ഈക്വലി അറേഞ്ച് ചെയ്ത് വെക്കാനാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ മൂന്ന് ബോക്സസ് നിരത്തി വയ്ക്കാം. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ മൂന്ന് ബോക്സുകളും മൂന്ന് ഇതായിട്ടാണ് ഇരിക്കുന്നത്. സ്പേസ്, ഇതിൻ്റെ തമ്മിലുള്ള സ്പേസ് അല്ലെങ്കിൽ തമ്മിലുള്ള അകലം വ്യത്യാസമുണ്ട്. ഈ ഡിസ്ട്രിബ്യൂട്ട് ഒബ്ജക്റ്റ് വെച്ചിട്ട് നമുക്കതിനെ ഒരുപോലെ ആക്കാനായിട്ട് സാധിക്കും. അപ്പോഴും നമ്മൾ അലൈൻ ടു ആർട്ട് ബോർഡാണ് ഇവിടെ കൊടുക്കുന്നതെങ്കിൽ ഇത് നമ്മൾ സെലക്ട് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ടോപ്പ് എന്നുള്ള കൊടുക്കുകയാണ്. കൊടുക്കുന്ന സമയത്ത് ഇതെല്ലാം ഒരുപോലെ ഡിസ്ട്രിബ്യൂട്ടായി പോകും. ആർട്ട് ബോർഡാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ വെർട്ടിക്കൽ ഡിസ്ട്രിബ്യൂട്ട് ടോപ്പ് പോലെ തന്നെ ആയിരിക്കും വെർട്ടിക്കൽ ഡിസ്ട്രിബ്യൂട്ട് സെൻറ്ററും ബോട്ടവും എല്ലാം വരുന്നത്. നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതേപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഹൊറിസോണ്ടലായിട്ടും ചെയ്യാനായിട്ട് പറ്റും. ഞാനിപ്പോൾ ഹൊറിസോണ്ടലായിട്ട് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ ഹൊറിസോണ്ടൽ ഡിസ്ട്രിബ്യൂട്ട് ലെഫ്റ്റ് എന്ന് കൊടുക്കുകയാണ്. എല്ലാം ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ആവുന്നതായിട്ട് കാണാൻ പറ്റും. ആ ഗ്യാപ്പ് ഒരുപോലെ ആവും. അപ്പോൾ നമുക്ക് ഈ ഒരു സെലക്ഷനുള്ളിൽ തന്നെ വേണം ഈ ഡിസ്ട്രിബ്യൂഷൻ നടക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് അലൈൻ ടു സെലക്ഷൻ എന്ന് കൊടുത്തതിന് ശേഷം ഇതിലേതെങ്കിലും ഒരു ഡിസ്ട്രിബ്യൂട്ട്, ഇപ്പോൾ വെർട്ടിക്കലാണെങ്കിൽ ഇതിലേതെങ്കിലും ഒരെണ്ണം, ഇതിലേതെങ്കിലും ഒരെണ്ണം കൊടുക്കുക. ഇപ്പോൾ ഹൊറിസോണ്ടലാണെങ്കിൽ ഇതിലേതെങ്കിലും ഒരെണ്ണം കൊടുക്കുക. ഞാൻ ഇപ്പോൾ ഹൊറിസോണ്ടലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപോലെ കാണാനായിട്ട് പറ്റും. ഇതിപ്പോൾ ഒരേ ഷേപ്പുള്ള ഒബ്ജക്റ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ആയത്. ഇപ്പോൾ വ്യത്യസ്തമായ ഷേപ്പാണെങ്കിൽ ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ആവണമെന്നില്ല. ഞാൻ ഉദാഹരണം കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ഇതിൽ പല ഷേപ്പുകൾ, പല സൈസിലുള്ള സ്ക്വയറുകൾ വരച്ചിട്ടുണ്ട്. ഇതിൽ ഞാൻ ഏറ്റവും താഴത്തെ സ്ക്വയറിനെ താഴേക്ക് വലിക്കുകയാണ്. അതിനുശേഷം ഞാൻ ഇത് ഫുള്ളും സെലക്ട് ചെയ്തു, അലൈൻ ടു സെലക്ഷൻ കൊടുക്കുകയാണ്. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഞാൻ എന്നിട്ട് ഇതിൽ ഒരു വെർട്ടിക്കൽ ഡിസ്ട്രിബ്യൂട്ട് സെൻറ്റർ കൊടുക്കും. സാധാരണ ഒരേ സ്പേസ് ആയിരിക്കണം ഇവരുടെ ഇടയിൽ വരാനുള്ളത്. പക്ഷേ ഇത് ഷേപ്പുകൾ വ്യത്യസ്തമായതുകൊണ്ട് ഒരേ അകലം നമുക്ക് കിട്ടിയില്ല.
ഇങ്ങനെ വരുന്ന ടൈമിലാണ് നമുക്ക് പിന്നെ ഒരു ഓപ്ഷൻ വരുന്നത് ഡിസ്ട്രിബ്യൂട്ട് സ്പേസിംഗ് എന്ന്. ഇതിൽ നമുക്ക് വെർട്ടിക്കൽ സ്പേസിങ്ങും ഹൊറിസോണ്ടൽ സ്പേസിങ്ങും അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മൾ വെർട്ടിക്കലിയാണ് അലൈൻ ചെയ്യുന്നത്, അപ്പോൾ വെർട്ടിക്കൽ ഡിസ്ട്രിബ്യൂട്ടാണ് ചെയ്യുന്നത്. ഇനി നമുക്കിതിൽ നമ്മളിപ്പോൾ വെർട്ടിക്കലായിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അലൈൻ ടു സെലക്ഷൻ തന്നെ കൊടുത്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക, ഇല്ലെങ്കിൽ ആർട്ട് ബോർഡ് മൊത്തത്തിൽ ഡിസ്ട്രിബ്യൂട്ടായിട്ട് പോകും. അപ്പോൾ ഞാനിത് വെർട്ടിക്കൽ ഡിസ്ട്രിബ്യൂട്ട് സ്പേസ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഒരേപോലെ സ്പേസ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇതിൽ പിന്നെ വേറൊരു ഓപ്ഷൻ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഒബ്ജക്റ്റിൻ്റെ ഇടയിലും എത്ര പോയിൻ്റ് ഗ്യാപ്പ് ഇല്ലെങ്കിൽ എത്ര ഗ്യാപ്പ് വേണമെന്നുള്ള നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതിന് നമ്മൾ എല്ലാ ഒബ്ജക്റ്റും സെലക്ട് ചെയ്യുക, അതിനുശേഷം ഒരു ഒബ്ജക്റ്റിൽ ക്ലിക്ക് ചെയ്യുക, ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിൽ. എന്നിട്ട് ഇവിടെ അപ്പോൾ ഒരു ഓപ്ഷൻ വരുന്നതായിട്ട് കാണാൻ പറ്റും. ഇവിടെ അലൈൻ ടു എന്നുള്ളത് അലൈൻ ടു കീ ഒബ്ജക്റ്റ് എന്നുള്ള ഓപ്ഷനിലേക്ക് മാറിയതായിട്ട് കാണാൻ പറ്റും. മാറിയിട്ടില്ലെങ്കിൽ നിങ്ങളത് മാറ്റുക. അതിനുശേഷം ഇവിടെ എത്ര ഡിസ്റ്റൻസ് വേണം എന്നുള്ളത് അടിച്ചു കൊടുക്കുക. ഞാൻ 10 പോയിൻ്റ് കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ വെർട്ടിക്കൽ ഡിസ്ട്രിബ്യൂട്ട് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുമ്പോഴത്തേന് 10 പോയിൻ്റ് സ്പേസ് വെച്ചിട്ട് എല്ലാത്തിൻ്റെയും ഇടയിൽ നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഒരു ഒബ്ജക്റ്റിൻ്റെ മുകളിലേക്ക് വേറെ ഒബ്ജക്റ്റ് എങ്ങനെ നമുക്ക് അലൈൻ ചെയ്യാൻ നോക്കാം. അത് ഞാനിപ്പോൾ എനിക്ക് ഈ ഒരു സ്ക്വയറും ഞാൻ ബാക്കിയെല്ലാം ഡിലീറ്റ് ചെയ്തതാണ്. ഒരു വലിയ സ്ക്വയറോ ഒരു ചെറിയ സ്ക്വയറോ എടുത്ത് ചെറിയ സ്ക്വയർ ഞാൻ കളറ് മാറ്റി ഒരു റെഡ് പോലത്തെ ഒരു കളറ് കൊടുക്കാം, റെഡ് കൊടുക്കാം. അതിനുശേഷം എനിക്ക് ഈ റെഡ് സ്ക്വയർ ഈ ബ്ലാക്ക് സ്ക്വയറിൻ്റെ മണ്ടയിൽ വരണം. ആദ്യം നമ്മൾ ഈ റെഡ് സ്ക്വയർ ഏറ്റവും ഫ്രണ്ടിലാണെന്ന് ഉറപ്പ് വരുത്താൻ റൈറ്റ് ക്ലിക്ക് ചെയ്ത് അറേഞ്ച് കൊടുത്തിട്ട് ബ്രിങ് ടു ഫ്രണ്ട് കൊടുക്കുക. അതിനുശേഷം ഇത് രണ്ടും സെലക്ട് ചെയ്യുക. ഇനി എനിക്ക് വലിയ സ്ക്വയറിൻ്റെ നടുക്കാണ് ചെറിയ സ്ക്വയർ വരാനുള്ളത്. അപ്പോൾ രണ്ട് സെലക്ട് ചെയ്തതിന് ശേഷം വലിയ സ്ക്വയറിൽ ഞാൻ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഒരു നീല ബോർഡർ അവിടെ കാണാൻ പറ്റും. ഇനി ഞാനിത് ആദ്യം ഹൊറിസോണ്ടലായിട്ട് അലൈൻ ചെയ്യുന്നു. അപ്പോൾ ഇത് ഹൊറിസോണ്ടലായിട്ട് അലൈനായി. ഇനി ഞാൻ വെർട്ടിക്കലായിട്ട് അലൈൻ ചെയ്യുന്നു. അപ്പോഴത്തേക്കും അതിൻ്റെ സെൻറ്ററിലേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ഷൻ മാറും. എനിക്കിവിടെ ഇപ്പോൾ രണ്ട് സ്ക്വയറുണ്ട്. ഇതിൽ ഒരു ചെറിയ സ്ക്വയറും രണ്ട് വലിയ സ്ക്വയറും ഉണ്ട്. അപ്പോൾ എനിക്ക് ഈ വലിയ സ്ക്വയറുകളുടെ രണ്ടിൻ്റെയും കറക്റ്റ് നടുക്കായിട്ടുള്ള ഗ്യാപ്പിൽ ഈ ചെറിയ സ്ക്വയർ കൊണ്ടുവരണമെന്ന് വെച്ചോ. ആ സമയത്ത് നമുക്ക് ഈ വലിയ രണ്ട് സ്ക്വയറുകളും ഗ്രൂപ്പ് ചെയ്യണം. അതിന് രണ്ടും സെലക്ട് ചെയ്ത ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പ് കൊടുക്കാം. എന്നിട്ട് നമ്മൾ വീണ്ടും എല്ലാം ഒന്നും കൂടെ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഏതുമായിട്ടാണോ അലൈൻ ചെയ്യേണ്ടത് അതിനെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഈ സ്ക്വയറുമായിട്ടാണ് അലൈൻ ചെയ്യുന്നത്. അതിനുശേഷം ഞാനിവിടെ സെൻറ്റർ അലൈനും വെർട്ടിക്കൽ അലൈൻ സെൻറ്ററും കൊടുക്കുകയാണ്. അപ്പോൾ കറക്റ്റ് ആ രണ്ട് സ്ക്വയറുകളുടെ ഇടയിൽ ചെറിയ സ്ക്വയർ വന്നതായിട്ട് കാണാൻ പറ്റും. ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ മാത്രം മതി. ഇത് സിമ്പിളായിട്ടുള്ള കാര്യമാണ്, വലുതായിട്ടൊന്നുമില്ല. ഇത്ര പറയാൻ തന്നെ ഉള്ളതൊന്നുമില്ല. നിങ്ങൾക്ക് ചെയ്യുമ്പോൾ തന്നെ ഇത് മനസ്സിലാവും. അപ്പോൾ ഇനി നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ അലൈൻ ചെയ്ത് ഡിസൈൻ ചെയ്യാനൊക്കെ സാധിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരേക്കും സ്റ്റേ ഇൻസ്പയർഡ്.